ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കയറ്റവും ട്രാഫിക്കും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു. ഇത് രണ്ടും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം വരുന്നത്, പിന്നെ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ കാറിൻ്റെ മൂവ്മെൻ്റ് ആണ് അധികം ആളും ചോദിച്ചിരിക്കുന്നത്, അത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ട്രാഫിക്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കണം, അത് കൂടാതെ തന്നെ പിന്നെ ഈ ട്രാഫിക്കിൻ്റെ ഒന്നിച്ചൊരു കയറ്റവും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യണം, ഇത് രണ്ടും നമുക്ക് അറിയണം. അപ്പോൾ സാധാരണ ട്രാഫിക്കിൻ്റെ കാര്യം ആദ്യം പറയാം. ഈ ട്രാഫിക്കിൽ നിർത്തുന്ന സമയത്ത് രണ്ട് തരത്തിൽ ആവാറുണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് സമയം നിർത്തി വീണ്ടും എടുക്കേണ്ട ഒരു അവസ്ഥ വരാം. ചിലപ്പോൾ നമ്മൾ ഒരു മിനിറ്റിലധികം ചിലപ്പോൾ ട്രാഫിക്കിൽ നിർത്തേണ്ട ഒരു അവസ്ഥ വരാം. ഇതിൽ രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് സമയമാണ് വണ്ടി നിർത്തുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ ഗിയറിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നമ്മൾ ഒരു മിനിറ്റിൽ കൂടുതലൊക്കെ വണ്ടി നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും ഗിയർ ന്യൂട്രലാക്കി വെക്കണം. ന്യൂട്രലാക്കി വെക്കുന്നത് നിർബന്ധമാണ്, പിന്നെ അല്ലെങ്കിൽ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നീട് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് പറയാം. ആദ്യം പിന്നെ എന്താണ്, നമ്മൾ ട്രാഫിക്കിലൂടെ പിന്നെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ട്രാഫിക് ജാം വന്നിട്ട് പിന്നെ അവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എങ്ങനെ എടുക്കണം, അത് നിങ്ങൾ ആദ്യം നോക്കുക. കയറ്റമില്ലാത്ത നോർമൽ കേസാണ് ഇപ്പോൾ ആദ്യം ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു, ഒരു ഫോർത്ത് ഗിയറിലാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ആ സമയത്ത് ഒരു ട്രാഫിക് ജാം വന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ബ്രേക്കും ക്ലച്ചും ഉപയോഗിച്ചിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു, അതിനുശേഷം കുറച്ച് സമയം അവിടെ നിർത്തണം എന്ന് നിങ്ങളെ വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഗിയർ ന്യൂട്രൽ ഗിയറിലേക്ക് ആക്കണം. ഇപ്പോൾ ന്യൂട്രൽ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു, വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വണ്ടി മൂവ് ആവാണ്ട് സിഗ്നൽ നമുക്ക് കിട്ടിയെന്ന് വരിക, ഗ്രീൻ സിഗ്നലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും ഗിയർ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക. ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് വണ്ടിക്ക് ഒരു വൈബ്രേഷൻ കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പതിയെ ബ്രേക്കിന് കാലെടുത്ത് ആക്സിലറേറ്ററിലേക്ക് കൊടുക്കുക. അപ്പോൾ വണ്ടിക്ക് മൂവ്മെൻറ്റ് കിട്ടും. ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് വണ്ടി മുന്നോട്ടേക്ക് എടുക്കാം. പിന്നീട് സ്പീഡ് കൂട്ടിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് ഗിയർ ആക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നോർമൽ ട്രാഫിക്കിൽ നിന്നും നമ്മൾ വണ്ടി എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ നിർത്തിയ സ്ഥലത്ത് നമ്മൾ വണ്ടി എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സമയത്ത് ഒരു കയറ്റം കൂടി വന്നാൽ എന്താണ് പ്രോബ്ലം, എങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതേ സമയത്ത് ഒരു കയറ്റം കൂടി വന്നാൽ എങ്ങനെ എടുക്കണം. കയറ്റം വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പലർക്കും പേടി ട്രാഫിക് ജാം വരുമ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് വണ്ടി ബാക്കിലേക്ക് ഉരുളോ, ഉരുളി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടാവും, അടുപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടച്ചായി കഴിഞ്ഞാൽ പ്രോബ്ലമാണ്, പിന്നെ ഇടിക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് ഇത്തരം സാഹചര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുക. നമ്മളിപ്പം പിന്നെ ഏതെങ്കിലും ഒരു ഗിയറിൽ വന്നു എന്ന് വിചാരിക്കുക, തേർഡ് ഗിയറിൽ വന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രേക്കും ക്ലച്ചും പിടിച്ച് വണ്ടി നിർത്തി, വണ്ടി നിർത്തിയിട്ട് പിന്നീട് വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ആക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കേണ്ട ഒരു കേസാണെന്ന് നിങ്ങൾ വിചാരിക്കുക. വണ്ടി നിർത്തി, അപ്പോൾ തന്നെ നമുക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ ആക്കണം. മറന്നു പോകരുത്. അതേ ഗിയറിൽ പലരും വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അത് വളരെ തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ചവിട്ടി നിർത്തിയ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി നമ്മൾ വെച്ചു. അപ്പോൾ നമുക്കറിയാം ഹാൻഡ് ബ്രേക്ക് എന്തിനാണ് എൻഗേജ്ഡ് ആക്കിയത്, വണ്ടി ഒരു കാരണവശാലും ബാക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻഗേജ്ഡ് ആക്കിയത്. ഇനി വണ്ടി എടുക്കണം. വണ്ടി എങ്ങനെ എടുക്കുക, വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കണം. അത് മറന്നു പോകരുത്, ഒരു കാരണവശാലും മറന്നു പോകരുത്. ഫസ്റ്റ് ഗിയർ ആക്കി, ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ വണ്ടിക്കൊരു വൈബ്രേഷൻ കിട്ടും. ബ്രേക്കിൽ നിന്ന് നമ്മൾ കാലെടുക്കുക. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി എൻഗേജ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് ഉരുളുന്നില്ല, പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, കാലെടുത്ത് ആക്സിലറേറ്ററിലേക്ക് വെക്കുക. ചവിട്ടേണ്ട കാര്യമില്ല, ജസ്റ്റ് വെക്കുക. നമ്മളിവിടെ ഒരു ഹാഫ് ക്ലച്ച് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ആക്കുക, ഒപ്പം നമ്മൾ ആക്സിലറേറ്റർ കൂടി കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് വണ്ടി മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കുന്നതും ആക്സിലറേറ്റർ കൊടുക്കുന്നതും ഒരേ സമയത്തായിരിക്കണം. അത് പതിയെ ആക്സിലറേറ്റർ കൊടുക്കുക, ഒരുപാട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ട്രാഫിക്കിൽ ആകുന്ന സമയത്ത് മുമ്പിൽ വണ്ടി ഉണ്ടാവും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വണ്ടി മുന്നോട്ടേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് മുന്നോട്ടേക്ക് പോയി, മുന്നോട്ടേക്ക് പോയിട്ട് പിന്നീട് എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടുക. സ്പീഡ് കൂട്ടിയിട്ട്
നമ്മൾ ഗിയർ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയറിലേക്ക് ആക്കുക. പിന്നെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. വീണ്ടും നിർത്തേണ്ടി വന്നാൽ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രേക്കും ക്ലച്ചും ഉപയോഗിച്ചിട്ട് നിർത്തുക. അപ്പോൾ വീണ്ടും കയറ്റം തന്നെയാണ് ഉള്ളതെങ്കിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ എപ്പോഴും ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കി വെക്കുക. നിർത്തി കഴിഞ്ഞ ഉടൻ തന്നെ ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കി വെക്കുക. ഇപ്പോൾ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കി വെക്കുന്നത് നിർബന്ധമുള്ള കാര്യമാണോ, അങ്ങനെ തന്നെയാണോ വേണ്ടതെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയല്ലാതെ വണ്ടി എടുത്തുകൂടെയും ചോദിക്കും. നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ കയറ്റത്തിൽ ഒരു ഇഞ്ച് പോലും ബാക്കോട്ടേക്ക് പോകാതെ നിർത്തിയെടുക്കാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക് പിന്നെ ഇതത്ര ഈസി അല്ല, അവർ കുറച്ച് സമയം കഴിയും അതൊക്കെ പ്രാക്ടീസായി വരാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രാഫിക് ജാമിൽ പോയി കഴിഞ്ഞാൽ വളരെ ടെൻഷനായിരിക്കും വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം കേസുകളിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ടെൻഷനൊന്നും കൂടാതെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന മെത്തേഡാണ് ഈ ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കി വെക്കുക എന്ന് പറയുന്നത്. അതൊരു തെറ്റായ രീതിയൊന്നുമല്ല. ചില ആളുകൾ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ടാവും, ആ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പാടില്ല, അതൊന്നും ഒരു നല്ല പ്രാക്ടീസ് അല്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ വണ്ടിയുടെ മാനുവൽ നിങ്ങൾ വായിച്ച് നോക്കുക, അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ട്രാഫിക് ജാമിൽ പോയിട്ടല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഇത്തരം കേസുകൾ നിങ്ങൾ മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിങ്ങളുടെ വീടിനടുത്ത് തന്നെ പിന്നെ ഏതെങ്കിലും ചെറിയ കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കയറ്റത്തിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒട്ടും ബാക്കിലേക്ക് പോവാതെ എടുക്കാനാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ തൊട്ട് ബാക്കിലായിട്ട് വേറെ വണ്ടിയുണ്ട്. അപ്പോൾ വണ്ടി കുറച്ച് ബാക്കിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ബാക്കിലെ വണ്ടി കിടിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ കരുതണം, ഇങ്ങനൊരു വണ്ടി ബാക്കിലുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ പിന്നെ ഇത് പെട്ടെന്ന് പഠിക്കൂല. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വണ്ടി എടുക്കണം. അങ്ങനെ പല പ്രാവശ്യം എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒട്ടും വണ്ടി ബാക്കിലേക്ക് പോവാതെ നിങ്ങൾ എടുക്കാൻ നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പിന്നെ ഇതേപോലെയുള്ള ട്രാഫിക് ജാമിൽ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഈവൻ നിങ്ങൾക്ക് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ ചിലപ്പോൾ ചില സംശയങ്ങൾ തോന്നും, അവിടുന്ന് വണ്ടി ബാക്കിലേക്ക് പോവുമോ അല്ലെങ്കിൽ പിന്നെ ഇടിക്കുമോ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കിക്കോളൂ, അതല്ലേ നല്ല രീതിയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്തായാലും. അതായത് ഹാഫ് ക്ലച്ചിൽ കയറ്റത്തിൽ എങ്ങനെ എടുക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഞാനൊരു ധൈര്യത്തിനാണ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു കയറ്റത്തിൽ പിന്നെ ട്രാഫിക് വന്നു കഴിഞ്ഞാൽ വളരെ പേടിയാണെന്ന് പറഞ്ഞിരുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനാണ് പഠിക്കേണ്ടത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ പ്രശ്നമില്ല, കാര്യമില്ല. എക്സ്പീരിയൻസ് ആയ ഡ്രൈവർ വളരെ ഈസി ആയിട്ട് ഇത്തരം സാഹചര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊക്കെ കാണുമ്പോൾ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പം തുടക്കക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയുടെ കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടിയിലും ബേസിക് വണ്ടികളിലൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. അവരൊക്കെ പിന്നെ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് അതിൻ്റെ മാനുവലിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹിൽ അസിസ്റ്റിന് വേണ്ടിയിട്ട് പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ പിന്നെ മുന്തിയിനം വണ്ടികളിൽ ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ വണ്ടി ബാക്കിലേക്ക് വരികയില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് അവർക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.